നമസ്കാരം ഇന്ന് നാം പറയാൻ പോകുന്നത് ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ചാണ് അതായത് ഈശ്വരാധീനം വളരെയധികം കൂടി നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇത് ജന്മന ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് പറയാം അതായത് ഒരു സ്ത്രീക്ക് ജനിക്കുവാൻ അനുയോജ്യമായ അതായത് ഏറ്റവും ശുഭകരമായ ഒൻപത് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ നാളുകളെ ശിവകവചമുള്ള ഒൻപത് നക്ഷത്രങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ അതല്ലായെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അവർ ഏറെ ഭാഗ്യം ചെയ്തവരാണ് ഇവരെ ഒരു കാരണവശാലും മാറ്റി നിർത്തുവാനോ ദ്രോഹിക്കുവാനോ നോവിക്കുവാനോ പാടുള്ളതല്ല കാരണം ഇവർ ഒന്ന് വിഷമിച്ചാലോ അതായത് സങ്കടപ്പെട്ടാലോ അതുമല്ലെങ്കിൽ ചെറിയ ദുഃഖങ്ങൾ ഇവർക്കുണ്ടായാലോ ഇത്തരം ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കുമെല്ലാം കാരണക്കാരായവർക്ക് പിന്നീട് കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ വിഷമമുണ്ടാകുമ്പോൾ ശപിക്കണമെന്നോ പ്രാകണമെന്നോ എന്നുദ്ദേശിച്ചു കൊണ്ടൊന്നും ഒരു കാര്യവും പറയണമെന്നില്ല ഇവരുടെ മനസ്സൊന്നും നന്നാൽ തന്നെ അതിൻ്റെ നൂറിരട്ടി ഫലമായിരിക്കും ഇതിന് കാരണക്കാരായവർക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്ന നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ലക്ഷണങ്ങൾ തന്നെ അവരുടെ ഈശ്വരാധീനത്തിന് തെളിവാണ് ഈ നാളുകാർക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും വിവിധ തലങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടതായി വരും എങ്കിൽ കൂടിയും ജീവിതത്തിൻ്റെ അവസാനമെത്തി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അതായത് ദുഃഖത്തോടുകൂടി ഈ ലോകം വെടിയേണ്ടി വരില്ല എല്ലാം മംഗളകരമായി തന്നെ തീരും നിങ്ങളെ സാക്ഷാൽ പരമേശ്വരൻ കൈവിടില്ല എന്ന് തന്നെ പറയാം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ശിവഭഗവാന്റെ കവചമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശിവഭഗവാന്റെ ഒരു കവചം അതായത് ശിവഭഗവാന്റെ ഒരു വലയം ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക ഈ കവചം ജീവിതകാലം ഉടനീളം ഉള്ള ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർ നിത്യവും പരമേശ്വരനെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ നാളുകാർ എപ്പോഴും പഞ്ചാക്ഷരീ മന്ത്രം അതായത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ എന്ന മന്ത്രം ഉരുവിടുന്നത് ഏറെ ശുഭകരമാണ് അത്രയ്ക്കും ശക്തിയും ഉയർച്ചയും ഊർജവും നേടിത്തരുന്ന മന്ത്രം തന്നെയാണിത് ഇനി ആ നക്ഷത്രം ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പ്രത്യക്ഷമായും പരോക്ഷമായും ശിവഭഗവാന്റെ സാന്നിധ്യം തെളിഞ്ഞു കണ്ടവരായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഈ ജീവിച്ച വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സാക്ഷാൽ ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഒരു കാരണവശാലും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ ദുഃഖിപ്പിക്കുവാൻ പാടുള്ളതല്ല ഒരിക്കലും ഈ നക്ഷത്രക്കാരുടെ മനോവിഷമത്തിന് കാരണക്കാരാവരുത് അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി വന്നു ഭവിക്കുന്നതായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ എപ്പോഴും അതായത് നിത്യവും ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ഓർക്കേണ്ടതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ തിരുവാതിര നക്ഷത്രക്കാരുടെ കണ്ണുനീർ വീഴാൻ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നശിച്ച ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് പൊതുവെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അവരുടെ വാക്കിലും നോക്കിലും എല്ലാം ഒരു പ്രത്യേക ശക്തി തെളിഞ്ഞു കാണുവാൻ സാധിക്കും അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതീവ ഐശ്വര്യമുള്ളവരായിരിക്കും അതിനാൽ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളും ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാരെ തള്ളിപ്പറഞ്ഞവരും അതായത് ഒഴിവാക്കിയവരും അവഗണിച്ചവരുമൊക്കെ ഇന്ന് മോശം സ്ഥിതിയിലാണ് ഇത്തരത്തിൽ ഇവരെ അപമാനിച്ചവരുടെ മുന്നിലൂടെ ഈ നക്ഷത്രക്കാർക്ക് തലയുയർത്തി നടക്കാനുള്ള യോഗം തന്നെയാണ് ഭഗവാൻ പരമേശ്വരൻ നൽകിയിട്ടുള്ളത് പൂരം നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അപമാനത്തിനും മറ്റുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ഭഗവാൻ തന്നെ തിരിച്ചു ചോദിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടാകും തന്നെ അപമാനിച്ചവരുടെ മുന്നിലൂടെ അതായത് തന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിലൂടെ തന്നെ തലയുയർത്തി നടക്കുവാനുള്ള യോഗം പൂരം നക്ഷത്രക്കാർക്ക് ഭഗവാൻ പരമേശ്വരൻ നൽകുന്നു എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് അനേകം വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ പൊതുവെ ആരോടും പരിഭവവും പരാതിയും ഒന്നുമില്ലാതെ കഴിയുന്ന ആളുകളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്ന് പൊതുവെ പറയാവുന്നതാണ് ഇവർ ആരുടെ കാര്യത്തിലും ഇടപെടാൻ പോയില്ലെങ്കിൽ കൂടിയും ഇവരുടെ ജീവിതത്തിലേക്ക് അനേകം പേർ ദ്രോഹങ്ങളുമായി കടന്നു വരാറുണ്ട് ഇവരുടെ മനസ്സിനെ അങ്ങനെ പലരും വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ഇവർ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നു തന്നെയാണ് ഈ നക്ഷത്രക്കാരെ വേദനിപ്പിക്കുന്നവർ ഒന്ന് കരുതിക്കൊള്ളുക കാരണം ഇവരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കുകയാണെങ്കിൽ ശിവഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അതിനുള്ള തിരിച്ചടി അതിൻ്റെ ഇരട്ടിയായി തന്നെ ഭഗവാൻ നൽകും എന്ന് തന്നെ ഉറപ്പിക്കാം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരു സ്ത്രീക്ക് ജനിക്കുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് ഒരു മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലോ വീട്ടിലോ ഒരു ചടങ്ങ് നടക്കുന്ന വേളയിൽ അതിൻ്റെ എല്ലാ ഐശ്വര്യവും അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെ ആ മകം നക്ഷത്രക്കാരിയാണെന്ന് തന്നെ പറയാം ഇവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഏതൊരു മംഗളകാര്യവും ചെയ്യുന്നത് എങ്കിൽ അതിലൊന്നും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല ഭഗവത് ചൈതന്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രമായി കണക്കാക്കാം പരമേശ്വരനും ദേവി ആദിപരാശക്തിക്കും ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം തന്നെയാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയാൽ അനാവശ്യമായി ഇവരെ ദ്രോഹിച്ചാൽ ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയാൽ അതിന് കാരണക്കാരായവർക്ക് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല അത്രയധികം ശക്തിയും സത്യവുമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ള കാര്യം കൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമാണ് പൊങ്ങച്ചവും പരിഭവവും സഹതാപവും ഒന്നുമില്ലാത്ത ആളുകളാണ് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സത്യസന്ധതയുടെ നേർ രൂപമായിട്ട് കണക്കാക്കാവുന്നതാണ് ഭരണി നക്ഷത്രക്കാരെ ഭരണി നക്ഷത്രക്കാർ മനസ്സുരുകി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾക്ക് കാരണമായവർക്ക് പിന്നീട് നല്ല കാലമുണ്ടാകില്ല അതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാരെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് നാഗദൈവങ്ങളുടെയും ഭഗവാൻ പരമേശ്വരന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിച്ചിട്ടുള്ള നക്ഷത്രങ്ങളാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രക്കാരാണ് ഇവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എല്ലാ ദൈവങ്ങളും പ്രപഞ്ചം തന്നെ ഇവരുടെ കൂടെ നിന്ന് ഇവരെ സഹായിക്കും എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് സ്ത്രീകൾക്ക് ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രം തന്നെയാണ് ആയില്യം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അനാവശ്യമായി ആരെയും ശപിക്കുവാനോ ആർക്കും ദോഷം വരുവാനോ ആഗ്രഹിക്കുന്നില്ല വളരെ ശുദ്ധമായ മനസ്സുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ഇവരുടെ മനസ്സിനെ നോവിക്കാൻ ഇവരെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ കഷ്ടകാലം അനുഭവിക്കുക തന്നെ ചെയ്യും എല്ലാം ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ സാന്നിധ്യം അധികമായി കാണുവാൻ സാധിക്കും ജീവിതത്തിൽ കൈത്താങ്ങായി എന്നും പരമേശ്വരൻ കൂടെ തന്നെ ഉണ്ടാകും ഭഗവാന്റെ ഈ സാന്നിധ്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ ആരെങ്കിലും നോവിക്കാനോ ദ്രോഹിക്കാനോ ഉപദ്രവിക്കുവാനോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക അത് നിങ്ങളുടെ നല്ല കാലത്തിനല്ല അത് നിങ്ങളുടെ നാശത്തിന് തന്നെയാണ് നിങ്ങൾ തുടക്കം കുറിക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ശിവഭഗവാന്റെ കവചമുണ്ടെന്ന് തന്നെ പറയാം ഇപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും പരമേശ്വരനെ ധ്യാനിക്കുന്നതും ആരാധിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്